മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് അതിക്രമം. ലോ കോളേജിലെ എസ് എഫ് ഐയുടെ കൊടി തോരണങ്ങളും ബാനറുകളും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഇത്തരം അതിക്രമം നടത്തുന്നതെന്ന് എസ് എഫ് ഐ പറഞ്ഞു. സംഭവത്തിൽ കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷൻ 30 വാർഡ് കൌൺസിലർ ടിബിൻ ദേവസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശരത്ത്, എന്താണ് സംഭവിച്ചത്? അക്രമത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ജീന, അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത്. എറണാകുളം ലോ കോളേജ് ക്യാമ്പസിനകത്തേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കടന്നു കയറി ഇത്തരത്തിലൊരു അതിക്രമം നടത്തുകയായിരുന്നു. എസ് എഫ് ഐയുടെ കൊടിതോരണങ്ങളും ബാനറുകളും പൂർണ്ണമായും നശിപ്പിച്ചതിനു ശേഷമാണ് ഇവർ ക്യാമ്പസിനകത്ത് നിന്ന് മടങ്ങിയത്. ഒപ്പം ഈ സംഭവ സ്ഥലത്ത് ഇത്തരത്തിൽ മദ്യക്കുപ്പികളും ഉപേക്ഷിച്ച നിലയിൽ കാണുന്നുണ്ട്. ആ രീതിയിൽ മദ്യവിചെത്തിയ സംഘമാണ് ഇത് അതിക്രമം നടത്തിയത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ കെ എസ് യു അതിക്രമം നടത്തുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത്. മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ കെ എസ് യു ഇത്തരത്തിൽ അക്രമം നടത്തുന്നുണ്ട്. പ്രകോപനപരമായ രീതിയിലാണ് അതിക്രമം നടത്തുന്നത്. അത് ഇത്തരത്തിൽ എസ് എഫ് ഐക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് എന്നതാണ് എസ് എഫ് ഐ പറയുന്നത്. അതായത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് അക്രമം ഉണ്ടാക്കിയ ശേഷം എസ് എഫ് ഐക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ് കെ എസ് യുവിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോളേജിനകത്ത് നടക്കുന്നത് എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാമ്പസിൽ സംഘർഷം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇന്നലെ രാത്രി വരെ ഈ രീതിയിൽ, അതായത് ക്യാമ്പസ് നിലവിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കോവിഡ് സാഹചര്യത്തിൽ. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി ക്യാമ്പസിനകത്തേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറി ഈ ഒരു അതിക്രമം നടത്തിയിട്ടുള്ളത്. സംഭവത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി വൈ ഷാജഹാൻ, അതേപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസ് കൗൺസിലർ ടിബിൻ ദേവസി എന്നിവരാണ് എന്നാണ് എസ് എഫ് ഐ പറയുന്നത്. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് അവരുടെ മുഖമാണ് വ്യക്തമാകുന്നതെന്നും എസ് എഫ് ഐ ആരോപിക്കുന്നുണ്ട്. നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കൊച്ചി കോർപ്പറേഷനിലെ 30 വാർഡ് കൗൺസിലർ, കോൺഗ്രസിന്റെ കൗൺസിലർ ടിബിൻ ദേവസിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരത്ത്, അതായത് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന കോളേജിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷൻ 30 വാർഡ് കൗൺസിലർ ടിബിൻ ദേവസിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പങ്ക് ഇതിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്? അതായത് മനഃപൂർവ്വം കോൺഗ്രസിൽ ക്യാമ്പസിനകത്ത് സംഘർഷം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി, അതായത് ക്യാമ്പസ് അടച്ചിട്ട സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നവും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അതിക്രമം കെ എസ് യു യൂത്ത് കോൺഗ്രസ് നടത്തിയത് എന്നുള്ളതാണ് എസ് എഫ് ഐന്റെ ആരോപണം. ഒപ്പം അതായത് നിലവിലിപ്പോൾ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടിബിൻ ദേവസിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചു, അതായത് അക്രമം നടത്തിയതിന് പിന്നാലെ ഈ അവർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഈ അക്രമികൾ തന്നെയാണ് പ്രചരിപ്പിച്ചതും എന്നുള്ളതും വസ്തുതയാണ്. ആ രീതിയിൽ ഇത് പ്രചരിപ്പിച്ച് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അവരുടെ ഉദ്ദേശം. അല്ലാതെ ഇത്തരത്തിലുള്ള വീഡിയോ, അതായത് ഒരു അതിക്രമം നടത്തിയ സാധാരണ അക്രമികൾ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കാറില്ല, പക്ഷേ അവർ തന്നെ വീഡിയോ എടുത്ത് അത് തന്നെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം. ആ രീതിയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിച്ച് പ്രകോപനമുണ്ടാക്കി സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശം. ഇപ്പോൾ എറണാകുളം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അമൽ കൂടി വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ അമൽ, നമുക്കറിയാം ധീരജിന്റെ കൊലപാതകത്തിന്റെ, അദ്ദേഹത്തിന്റെ, അവരുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇതുവരെ മുക്തമായിട്ടില്ല. പക്ഷേ ഈ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ശ്രമം മനഃപൂർവ്വം കോളേജുകളിൽ അക്രമം സൃഷ്ടിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി ഇങ്ങനെ എസ് എഫ് ഐയുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുക, അതിന്റെ വീഡിയോ എടുക്കുക, അത് പ്രചരിപ്പിക്കുക, മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ക്യാമ്പസിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ഷാജഹാൻ അടക്കം 4 പേരടങ്ങുന്ന സംഘം ക്യാമ്പസിലേക്ക് കടന്നു വരികയും എസ് എഫ് ഐയുടെ കൊടിമരം നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് ലോ കോളേജിൽ മാത്രം നടന്ന ഒരു സംഗതിയല്ല, നമ്മുടെ നഗരത്തിനകത്തെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും ഇത്തരത്തിൽ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഗുണ്ടാ സംഘം നിരന്തരമായി ക്യാമ്പസുകളിൽ കടന്നു ചെല്ലുകയും ഇത്തരത്തിൽ മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിത നീക്കമാണ് നിലവിൽ നഗരത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിലെമ്പാടും ക്യാമ്പസുകൾക്കകത്ത് അക്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് ഈ ധീരജന്റെ മരണത്തിന് പിന്നാലെ ക്യാമ്പസുകൾക്കകത്ത് നിരന്തരമായി കെ എസ് യുവിന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ഇന്ന് നമ്മുടെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും കൃത്യമായ ജനാധിപത്യപരമായ രീതിയിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഇപ്പൊ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ ജനാധിപത്യപരമായി തന്നെ ഇത്തരത്തിലുള്ള അക്രമ ഇടപെടലുകളെ എസ് എഫ് ഐ ചെറുക്കുന്ന നില നഗരത്തിനകത്തെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സ്വീകരിക്കും.
അമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തിരിച്ചടികളും എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ പോകണമെന്നുള്ള നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നിർദ്ദേശവുമുണ്ട്. പക്ഷേ ഇത് തുടർക്കഥയാവുകയാണ്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കോളേജുകളിൽ ഇങ്ങനെ എസ് എഫ് ഐക്ക് നേരെ അറ്റാക്ക് ആക്രമണം ഉണ്ടാകുന്നത് ഒരു തുടർക്കഥയാകുന്നു എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരെ ഏതെങ്കിലും രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കാനുള്ള ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് വ്യക്തമാണല്ലേ? തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികളുടെ മുന്നിലാണ് കേസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കൃത്യമായി കാണുന്നുണ്ട്. കൃത്യമായി മറുപടി പറയേണ്ട സമയത്ത് വിദ്യാർത്ഥികൾ, ഈ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾ അവരുടെ ജനാധിപത്യപരമായ അവകാശത്തിലൂടെ ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ തെരഞ്ഞെടുത്താണ് ചരിത്രം. ഇത് കെ എസ് യു ഇപ്പോ നടത്തുന്ന ഇടപെടൽ കൊണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ 57 ശേഷം ഇപ്പൊ എത്തി നിൽക്കുന്ന സമയത്ത് കെ എസ് യു എന്ന് പറയുന്ന സംഘടന നഗരത്തിനകത്ത് ഇല്ലാത്ത നിലയിലേക്ക് ചുരുങ്ങി. ഇത്തരത്തിൽ അക്രമം തന്നെ തുടർന്നു പോകുന്നൊരു നിലയുണ്ടെങ്കിൽ പൂർണ്ണമായും ക്യാമ്പസുകൾക്കകത്ത് നിന്ന് കെ എസ് യു തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് ഞങ്ങൾക്കൊന്നും പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമില്ല. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകൾക്കകത്ത് പഠിക്കുന്നത്, കൃത്യമായി കാണുന്നുണ്ട്. ഇപ്പൊ നിലവിൽ കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പൊ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഷാജഹാന്റെ നേതൃത്വത്തിലാണ്, അവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ഈ കൊടിമരങ്ങൾ പിഴുതു കളയുന്ന രംഗം ഇപ്പോ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ ആളുകളും വിദ്യാർത്ഥി സമൂഹവും ജനങ്ങളാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ജനങ്ങളും വിദ്യാർത്ഥികളും ആകെ കെ എസ് യുവിന്റെ നിലവാരത്തെയും യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തെയും വിലയിരുത്തട്ടെ. ക്യാമ്പസുകൾക്കകത്ത് ഒരു രീതിയിലും തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്ത് കെ എസ് യു ആണെന്ന് പറഞ്ഞ് ക്യാമ്പസിനകത്ത് ഒരു പ്രകടനമെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വിദ്യാർത്ഥികളാൽ ഒറ്റപ്പെടുന്ന നില നാളെ കെ എസ് യുവിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും നന്ദി ശ്രീ അമൽ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതെല്ലാം. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കും, കെ എസ് സിയെ ഒറ്റപ്പെടുത്തുമെന്നാണ്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് അതിക്രമം നടന്നത്. ലോ കോളേജിലെ എസ് എഫ് ഐയുടെ കൊടിത്തോരണങ്ങളും ബാനറുകളും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു.